शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। പണ്ട് ഈ ദേശം ഭരിച്ചിരുന്ന ഭുവനേശ്വരി എന്നൊരു തമ്പുരാട്ടി ദേശാടനക്കാരായ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു സത്രം സ്ഥാപിച്ചു. സുമംഗലാദേവി തമ്പുരാട്ടിയുടെ കാലമായപ്പോൾ ആ സത്രത്തിന്റെ പേരും മാറി സ്വഭാവവും മാറി. സത്രം അനാഥ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു മഠമായി, ഭുവനേശ്വരി മഠം. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല തിരുവേണി. ചത്തുമുടിയാനുള്ള അനാഥകളെ സംരക്ഷിച്ചിട്ട് എന്ത് നേട്ടമാണ്? ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭുവനേശ്വരി മഠത്തിലെ ചിട്ടവട്ടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. സന്യാസി ശ്രേഷ്ഠന്മാരും മഠാധിപതികളുമൊക്കെ അവിടം സന്ദർശിക്കാറുമുണ്ട്. അന്യദേശങ്ങളിൽ നിന്ന് പോലും ധനാഢ്യന്മാർ വമ്പിച്ച സാമ്പത്തിക സഹായം ചെയ്യുന്നുമുണ്ട്. നാം ഇത്രയും ആമുഖമായി പറഞ്ഞത് മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനായിരുന്നു. അന്യം നിന്നുപോയ പല ക്ഷേത്രങ്ങളും ഭുവനേശ്വരി മഠം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിക്കുക മാത്രമല്ല, ഭയക്കണം. ദേവകിയമ്മ ശാസ്താക്ഷേത്രത്തിന്റെ നടത്തിപ്പും
ഭുവനേശ്വരി മഠത്തിൽ ഏൽപ്പിച്ചെന്നിരിക്കും. ക്ഷേത്രത്തിന് അവകാശപ്പെട്ട സ്വത്തും മഠത്തിന് കൈമാറും. അതോടെ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. ആ മേൽശാന്തി കുശാഗ്രബുദ്ധിയാണ്. മക്കളെ തോൽപ്പിക്കാൻ ആ തള്ളയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത മാർഗമായിരിക്കും മഠത്തിലെ വാസം. നമ്മൾ ആരും അറിയാത്ത വിധത്തിൽ തമ്പുരാട്ടി അതിന് സൗകര്യമൊരുക്കി കൊടുത്തിരിക്കുന്നു. ബുദ്ധി കൊണ്ട് പയറ്റാൻ പഠിച്ച ബ്രാഹ്മണനെ സൂക്ഷിക്കണം സുദേവൻ തമ്പുരാനെ. എന്തായാലും ഈ പയറ്റിൽ അയാളെ ജയിക്കാൻ സുദേവൻ തമ്പുരാൻ അനുവദിക്കില്ല. കോവിലകത്തോളം പോകുന്ന ധനസ്ഥിതിയും ആൾബലവുമുള്ള മാടമ്പിമാരാണ് രാമഭദ്രനും വീരഭദ്രനും. അവരുടെ പെറ്റമ്മയെ അനാഥയാക്കി തറവാടിന് അവകാശപ്പെട്ട ക്ഷേത്രവും സ്വത്തും ഭുവനേശ്വരി മഠത്തിന്റെ പേരിൽ അപഹരിക്കാൻ തമ്പുരാട്ടി രഹസ്യമായി ശ്രമിക്കുന്നു. അതേ സുദേവൻ തമ്പുരാനെ, ബുദ്ധിമാന്മാർക്ക് നിയമവ്യവസ്ഥകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഏത് കാപട്യത്തെയും വാദിച്ച് സത്യമാണെന്ന് സമർത്ഥിക്കാൻ കഴിയും. ഏത് കള്ളനെയും മഹാത്മാവാക്കാൻ കഴിയും. കരപ്രമാണിമാരുടെയും നാട്ടുപ്രമാണിമാരുടെയും കളരിമൂപ്പന്മാരുടെയും സാന്നിധ്യത്തിൽ ദേശത്തെ നിയമജ്ഞന്മാർ സുമംഗലാദേവി തമ്പുരാട്ടിയുടെ സൽബുദ്ധിയെ ദുഷ്ടബുദ്ധിയാണെന്ന് വരുത്തി തീർക്കും. അതിന് തുടക്കം കുറിക്കേണ്ടവർ രാമഭദ്രനും വീരഭദ്രനുമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. വരുന്നവരെ സ്നേഹത്തോടെ നോക്കാനല്ലാതെ മടങ്ങിപ്പോരുതെന്ന് പറയാൻ ഈ ഗോപാലകൃഷ്ണ അവകാശമില്ലല്ലോ. ഭുവനേശ്വരി മഠത്തിലെ വെറും മേൽനോട്ടക്കാരനല്ലേ ഗോപാലകൃഷ്ണ. കളങ്കമില്ലാതെ സ്നേഹിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം. ഈശ്വരൻ കൽപ്പിച്ച ജന്മാവകാശം, ആ സ്നേഹം തിരിച്ചറിയുക എന്നതാണ് ഒരു ജന്മത്തിന്റെ ധന്യതയും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എനിക്കറിയാം അമ്മേ, അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ പിരിയുന്ന ഈ വേദന. അടുക്കാനും അകലാനും വിധിക്കപ്പെട്ടതല്ലേ ജീവിതം. കണ്ണീരും സന്തോഷവും കൊണ്ടാണ് വിധി എല്ലാ വേർപാടുകൾക്കും വഴിയൊരുക്കുന്നത്. എന്നെ ഒരമ്മയെപ്പോലെ സ്നേഹിക്കുന്ന നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകാൻ തൽക്കാലത്തേക്കാണെങ്കിലും എനിക്ക് ദുഃഖമുണ്ട്. ഒപ്പം എന്റെ കുട്ടികളുടെ കൂടെ പോവാൻ എന്തെന്നില്ലാത്ത സന്തോഷവും. തറവാട്ടമ്മ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ. ഞങ്ങളുടെ വിശപ്പും വിഷമവും ഒക്കെ അറിയാൻ സ്വന്തം അമ്മ അടുത്തുള്ളതുപോലെ. മുടങ്ങാത്ത പൂജയും ഭജനയും പുരാണ പാരായണവും ഒക്കെ കൊണ്ട് തറവാട്ടമ്മ മഠത്തിനെ ഒരു ആശ്രമം പോലെയാക്കി. ഞാൻ തുടങ്ങി വെച്ചതെല്ലാം നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കണം. ഇവിടുത്തെ കെടാവിളക്ക് എന്നും തെളിഞ്ഞു കത്തണം. ആ വെളിച്ചം നിങ്ങളുടെ മനസ്സിന് സന്തോഷത്തിന്റെ വെളിച്ചമാകും. ഗോപാലകൃഷ്ണ, എന്നെ സ്നേഹിക്കുന്ന ഒരു മകനെ കൂടി ഈ ഭുവനേശ്വരി മഠത്തിൽ വെച്ച് കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവഹിതം പോലെ നമുക്ക് വീണ്ടും കാണാം. വാ മക്കളെ. മീനാക്ഷി, ഈ കോവിലമ്മ എവിടെയാ താമസിക്കുന്നത്? അതെനിക്കറിയില്ല അമ്മുമ്മ.
പക്ഷെ നമ്മൾ കോവിലമ്മയെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച അപ്പൊ കോവിലമ്മ അവിടെ എത്തും. ആഹാ, അമ്മുമ്മയുടെ സ്ഥിതി തന്നെ ആ കോവിലമ്മയ്ക്കും. കയ്യിൽ കിട്ടിയ പിടിച്ചു കെട്ടിക്കൊണ്ട് പോവാനിരിക്കുക. അതാരാ കോവിലമ്മയെ പിടിച്ചു കെട്ടാൻ നടക്കുന്നത്? അനന്തരാമൻ തിരുമേനിയുടെ ആൾക്കാരാ. നടക്കാവുന്നേ ഉള്ളൂ. കോവിലമ്മയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് കരുതണ്ട. കോവിലമ്മയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയാമായിരുന്നു. അത് ഞാൻ കണ്ടപ്പോ പറഞ്ഞല്ലോ. ധൈര്യമായിട്ട് പോയിക്കോളാനാ കോവിലമ്മ പറഞ്ഞേ. കാടാണ്, ആരെങ്കിലും ഉപദ്രവിക്കാൻ വരും എന്നൊന്നും ഒരു ഭയവും വേണ്ടെന്നും പറഞ്ഞു. കോവിലമ്മ പറഞ്ഞേ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അമ്മമ്മേ. എങ്കിൽ പോകാം മോളെ. നാളെ തന്നെ പോയാലോ? നാളെയോ? അതുവരെ പോകുന്നോണ്ട് മാത്രം കാര്യമില്ലല്ലോ മോളെ. ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാസ്ഥാനം കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. അതൊക്കെ മാറ്റി ശുദ്ധിയാക്കിയിട്ട് വിളക്ക് വയ്ക്കണം. എന്നിട്ട് വേണം തിരിച്ചു വരാൻ. അതിനൊക്കെ ഒരുപാട് ശ്രമം ചെയ്യണ്ടേ അമ്മമ്മ? വേണം. അത് നമ്മളെ കൊണ്ട് മാത്രം അത്ര എളുപ്പമല്ല. അങ്ങനെയെങ്കിൽ പൊന്നിയമ്മയും പഞ്ചമിയും കൂടെ കൂട്ടിയാലോ? അവര് വരുമോ? മീനാക്ഷി വിളിച്ചാ വരാത്ത പൊന്നിയമ്മയും പഞ്ചമിയും ഉണ്ടോ? എന്നാ വിളിക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പൊ തന്നെ ഞാൻ പോയി പറയാം. നാളെ തന്നെ പോവുകയും ചെയ്യാം. എന്താ അമ്മമ്മ? പോകാം. അമ്മേ, മഹാമായി, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അടിയന്റെ ഓരോ ആഗ്രഹങ്ങളായിട്ട് നിറവേറുകയാണ്. എന്നും ഈ അനുഗ്രഹം ഉണ്ടാകണം അമ്മേ. ക്ഷേത്രത്തിൽ ഇപ്പൊ മീനാക്ഷി സ്വന്തം അമ്മമ്മയെ പോലെ കൊണ്ടു നടക്കണ ആ തമ്പ്രാട്ടിയില്ലേ, അവരുടെ ഓരോ ആവശ്യങ്ങളും നോക്കി നടക്കായിരിക്കും. മീനാക്ഷിയാണല്ലേ വിളിച്ചേ, എന്താ ഈ നേരത്ത്? മോളൊന്ന് നോക്കിയേ. മീനാക്ഷിയാണല്ലേ വിളിച്ചേ, എന്താ ഈ നേരത്ത്? മോളൊന്ന് നോക്കിയേ. പഞ്ചമി. തമ്പ്രാട്ടിയുടെയും മീനാക്ഷിയുടെയും കാര്യം ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. അപ്പോഴാ ഇവിടേക്കുള്ള വരവ്. ഒരു സന്തോഷ വർത്തമാനം പറയാൻ വന്നതാ. എന്താ അമ്പ്രാട്ടി? ഞങ്ങൾ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. പൊന്നിയും പഞ്ചമിയും കൂടെ കൂട്ടാനാ തീരുമാനം. എവിടേക്കാ യാത്ര? ഇവിടുന്ന് കുറേ അകലെ അമ്മുമ്മയുടെ തറവാട് വകയൊരു ക്ഷേത്രമുണ്ട്, അവിടേക്കാ. നമുക്ക് നാളെ തന്നെ ക്ഷേത്രത്തിലെത്തി വിളക്ക് തെളിച്ച് പൂജ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നാൽ കുറച്ച് ദിവസത്തിനകം തന്നെ ശുദ്ധികലശം നടത്തി നിത്യപൂജ ആരംഭിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ മക്കള് പോയി ആ ക്ഷേത്രം ഇടിച്ചു നിരത്തും. അയന്തിന് അമ്പ്രാട്ടി? വിലമതിക്കാനാകാത്ത നവരത്നങ്ങളുടെ ശേഖരത്തിന്റെ മുകളിലാണ് ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്ന് പണ്ട് മുതലേ വിശ്വസിച്ചു പോരുന്നു. 10 വർഷം പൂജ മുടക്കി വിഗ്രഹത്തിന്റെ ശക്തി ഇല്ലാതാക്കിയാൽ ആ രത്നശേഖരം കൈക്കലാക്കാമെന്ന് ഏതോ ഒരു ജ്യോത്സ്യൻ എന്റെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു. അതാ എന്റെ മക്കൾ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ തടസ്സം നിൽക്കുന്നതിന്റെ ഒരു കാരണം. രക്തം കിട്ടുമെന്ന് കരുതി ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ ഒക്കോ തമ്പ്രാട്ടി? തറവാട്ടിന്റെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണം തന്നെ ഭഗവാന്റെ ചൈതന്യമല്ലേ? ആ ചൈതന്യം നഷ്ടപ്പെട്ടാൽ പിന്നെ തറവാടുണ്ടോ പൊന്നി? ഞാനും മക്കളുടെ അച്ഛനും അതിന് സമ്മതിച്ചില്ല. അന്നു മുതൽ തുടങ്ങിയതാ ഞങ്ങൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള മത്സരവും ശത്രുതയും. മക്കളെ കൊണ്ടുള്ള മനഃപ്രയാസം സഹിക്കാൻ വയ്യാതായപ്പോ അവരുടെ അച്ഛൻ എല്ലാം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പോയി.
അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ എനിക്ക് മക്കളുടെ മുന്നിൽ തോറ്റുകൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. എങ്കിലും ഭഗവാൻ തമ്പ്രാട്ടിയെ കൈവിട്ടില്ലല്ലോ. നാളെ തമ്പ്രാട്ടി അവിടെ ചെന്ന് പൂജ കൊടുത്താ പിന്നെ മക്കളെങ്ങനെയാ ക്ഷേത്രം പൊളിക്കുന്നതും രക്തമെടുക്കുന്നതും? എന്നാലും ഇനി അങ്ങോട്ടുള്ള ക്ഷേത്രകാര്യങ്ങൾ നടത്താൻ എന്നെ കൊണ്ട് മാത്രമാവുമോ പൊന്നി? അമ്മുമേ, ഈ കാര്യങ്ങളൊക്കെ തമ്പുരേട്ടി അറിയിച്ചാലോ? ക്ഷേത്രകാര്യല്ലേ, തമ്പുരേട്ടി എന്ത് സഹായം ചെയ്യും എന്ന് തന്നെയാണ് ഞാനും കരുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ വേണ്ട, ആദ്യം അവിടെ ചെന്ന് വിളക്ക് കൊടുക്കണം. ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. ശരണം വിളിച്ചാ വിളി കേൾക്കണ ദൈവം തമ്പുരാനല്ലേ ഭഗവാൻ ശാസ്താവ്. എല്ലാം നേരെയാവും. തമ്പുരാട്ടി സമാധാനായിട്ടിരിക്കെ. നാളെ പുലരും മുമ്പ് തന്നെ നമുക്ക് യാത്ര തിരിക്കണം. കൊണ്ടുപോകാനുള്ളതൊക്കെ ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കണം. എന്തൊക്കെ വേണോന്ന് തമ്പുരാട്ടി പറഞ്ഞാ മതി. എല്ലാം ഏനും ഈ കുട്ടികളും കൂടി ഏറ്റ് തമ്പുരാട്ടി. പൂജാപാത്രങ്ങളും വിളക്കും പൂജാസാധനങ്ങളും എണ്ണയും ഒക്കെ മേൽശാന്തി അദ്ദേഹം തന്നു ധർമ്മശാസ്താവിനുള്ള വഴിപാടായിട്ട്. ഇനി പിന്നെ എന്തൊക്കെ വേണം? ഇനി നാളികേരം, ഇളനീര്, കുറച്ച് നെയ്യ്, അതൊക്കെ ഏർപ്പാടാക്കാം. പിന്നെ കരിമ്പ് ഒരു കഷ്ണം. കരിമ്പ് എത്ര വേണമെങ്കിലും നമുക്ക് പോകുമ്പോ എടുക്കാം. ഇനി മറ്റൊന്നിനെ കുറിച്ചും കൂടുതൽ ആലോചിക്കേണ്ടതില്ല. എല്ലാറ്റിനും ഭഗവാൻ തുണയായിട്ടുണ്ടാവും. ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ, എത്ര കാലമായിട്ട് അടിയൻ ആഗ്രഹിക്കുന്നു ആ സന്നിധിയിലെത്തി പൂജ സമർപ്പിക്കണമെന്ന്. ഇപ്പോ അതിന് സമയമായി എന്ന് തോന്നുന്നു. ഇനി വേണ്ടത് ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവുമാണ്. ഒരു തടസ്സവും കൂടാതെ ആ സന്നിധിയിലെത്തിച്ചേരാൻ കനിവും കടാക്ഷവും ഉണ്ടാവണേ ഭഗവാനെ. തമ്പുരാട്ടിയുടെ എല്ലാവിധ സഹായത്തോടും കൂടി നിങ്ങളുടെ അമ്മ ഭുവനേശ്വരി മഠത്തിൽ അജ്ഞാതവാസത്തിലായിരുന്നല്ലോ. ഇങ്ങനെ ഒരു അജ്ഞാതവാസത്തെ കുറിച്ചൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല തമ്പുരാനെ. പെട്ടെന്നൊരു ദിവസം അമ്മയെ ക്ഷേത്രത്തിൽ നിന്ന് കാണാതായപ്പോൾ ഞങ്ങൾ ആദ്യം ആളെ വിട്ടത് ശാസ്താക്ഷേത്രത്തിലേക്കാണ്. കുറെ ദിവസത്തേക്ക് ശാസ്താക്ഷേത്രത്തിൽ കാവൽക്കാരെയും ഏർപ്പാടാക്കിയിരുന്നു അമ്മ അവിടെ ചെല്ലുമ്പോൾ കയ്യോടെ പിടികൂടാൻ. നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുമെന്ന് തമ്പുരാട്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ അമ്മ ഇല്ലാതായാൽ നിങ്ങൾ എന്തൊക്കെയാവും ചെയ്യുക എന്ന് മനസ്സിലാക്കി ഭാവി കാര്യങ്ങൾ കരുനീക്കുക. തന്ത്രജ്ഞയായ ഒരു ഭരണാധികാരി എപ്പോഴും അങ്ങനെയായിരിക്കും. ശരിയാണ് തമ്പുരാനെ, അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും രഹസ്യമായി അമ്മയെ പാർപ്പിച്ചിരുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്ന് എവിടെയെങ്കിലും വേണം മരിച്ചു കാണുമെന്ന് ഞങ്ങൾ സമാധാനിച്ചിരുന്നതാ. അപ്പോഴല്ലേ പുതിയ വാർത്ത, ഭുവനേശ്വരി മഠത്തിലായിരുന്നെന്നും ഇപ്പോൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയെന്നും ഒക്കെ. അനാഥാലയത്തിൽ താമസിക്കേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് വാശി വർദ്ധിച്ചിരിക്കും. എന്ത് ചെയ്തും അവരുടെ ഇഷ്ടം നടത്തിക്കൊടുക്കണമെന്നും അങ്ങനെ നിങ്ങളെ തോൽപ്പിച്ച് നാണം കെടുത്തണമെന്നുള്ള വാശി. ഇല്ല, അത് സമ്മതിച്ചുകൂടാ. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു തിരി പോലും തെളിയാൻ പാടില്ല. ക്ഷേത്രമക ഭൂമി ഞങ്ങളുടെ കൈവശം തന്നെ വന്നു ചേരുകയും വേണം. ഇവ രണ്ടും നടക്കാത്തിടത്തോളം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല തമ്പുരാനെ, അർത്ഥമില്ല. തമ്പുരാൻ ഞങ്ങളെ സഹായിക്കണം. അന്തസ്സുള്ള ക്ഷത്രിയൻ അഭയം തേടി വരുന്നവരെ കൈവിടാറില്ല. അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അമ്മയെ കൊണ്ടുള്ള തടസ്സം നിങ്ങൾക്ക് മാറിക്കിട്ടണം. തമ്പുരാട്ടിയെ കൊണ്ടുള്ള തടസ്സം എനിക്ക് മാറ്റിയെടുക്കണം. അതിന് നമ്മൾ ഒന്നിച്ച് നിന്നേ തീരൂ. പക്ഷേ ഇനി അത് വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിന് നമ്മൾ ഒന്നിച്ച് നിന്നേ തീരൂ. പക്ഷേ ഇനി അത് വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അധികം വൈകാതെ ആ വ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കണമെന്ന് വിശദമായി സംസാരിക്കാം. അമ്മേ, മഹാമായേ, ദേവിയുടെ സഹായം കൊണ്ട് ഇന്നത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി അല്ലേ കനകം? ദണ്ഡമാണി. ഓ, ആ മീനാക്ഷിയും തള്ളയും ഇന്ന് ഇതുവരെ ഇവിടെയെങ്കിലും കണ്ടില്ലല്ലോ. അത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും തിരുമേനി, വേറെ എവിടെ പോകാൻ? കണ്ടില്ല,
അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടായിരിക്കും കാണാത്തെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ തിരുമേനി. കനകം, നിക്ക്, ആ എണ്ണയുടെ കണക്ക് പറഞ്ഞിട്ട് പോ. നീ പോയിക്കോടാ. പെട്ടെന്ന് വരണം. എണ്ണയുടെ കണക്കോ? അത് ഏത് കണക്കാ തിരുമേനി? എണ്ണയുടെയും പിണ്ണാക്കിന്റെയും കണക്കൊന്നും അല്ല. പിന്നെ ദണ്ഡപാണി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായി. ആ തള്ളയും പെണ്ണിനെയും കണ്ടില്ലെന്ന്. എവിടെ പോയതാ? നിനക്കറിയാമെങ്കിൽ പറ. രാവിലെ ഞങ്ങൾ ഇവിടെ വരുമ്പോ ആ തറവാട്ടമ്മ മേൽശാന്തിയോട് ദൂരെ എങ്ങാണ്ട് പോകുന്ന കാര്യം പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. എങ്ങോട്ട് പോകുന്ന കാര്യമാ? കാടെന്നോ ധർമ്മശാസ്താവെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എന്താ തിരുമേനി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ പോയിക്കോ. ദൂരമില്ല. പുലർച്ചയ്ക്ക് മുമ്പേ തിരിച്ചതുകൊണ്ട് വെയിലറിയാതെ വേഗം എത്താൻ കഴിഞ്ഞു. എന്നാലും ഇനി എത്ര ദൂരം നടക്കണോ അമ്മുമ്മേ? കുറച്ചുകൂടെ നടന്നാ നോക്കിയാ കാണുന്ന ദൂരത്ത് ശാസ്താക്ഷേത്രം കാണാം. തമ്പ്രാട്ടി, ഞങ്ങ ആയത്ത ജാതിക്ക് ഭഗവാന്റെ അടുത്ത് വരാൻ പാടുണ്ടോ? ആരാ അവിടെ കുടികൊള്ളുന്ന ഭഗവാൻ? സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവ്, എന്റെ ഭക്തൻ, എല്ലാവരിലും എന്നെ ദർശിക്കണമെന്ന് ഉപദേശിച്ച അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ, സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം സങ്കല്പിക്കുന്നതാണ് ഭഗവാനുള്ള ഏറ്റവും വലിയ നേർച്ച. അനാഥബന്ധോ ശരണമയ്യപ്പ എന്നല്ലേ ഭക്തന്മാർ ശരണം വിളിക്കുന്നത്. പരബ്രഹ്മ ചൈതന്യമാണ് ഭഗവാൻ. അവിടത്തേക്കുണ്ടോ ജാതി? മനസ്സിൽ കുടിയിരുത്തി ശരണം വിളിക്കുന്ന ആരും ഭഗവാന്റെ ഇഷ്ടഭക്തനാണ്. ഭഗവാന്റെ മുന്നില് ഏനൊരു വിളക്ക് കൊളുത്തണം. എന്നിട്ട് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് ശരണം വിളിക്കണം. നമ്മൾ ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ചാൽ ഭഗവാൻ ഈ ദേശത്തിന്റെ തന്നെ വിളക്കായി അനുഗ്രഹിക്കും. പൊന്നി, നമുക്ക് ഭഗവാന്റെ സന്നിധാനത്തിൽ വരണമെന്ന് തോന്നിയതും ഇവിടെ എത്താൻ കഴിഞ്ഞതുമൊക്കെ ദേവി മഹാമായയുടെ അനുഗ്രഹം കൊണ്ടാണ്. അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം. എന്തായാലും നമുക്ക് നടക്കാം. ഇനി ക്ഷേത്രസന്നിധിയിൽ എത്തിയിട്ടാവാം വിശ്രമമൊക്കെ. വരും മക്കളെ, നോക്കി. Thank you.
ചെയ്തു